ഹായ് മൈ ഡിയേഴ്സ്, ഇന്ന് നമ്മൾ അറിയിക്കുന്നത് ഓണത്തിന് എളുപ്പം ചെയ്യാൻ പറ്റുന്ന ഒരു വെള്ളരിക്ക മോരുകറിയാണ്. അതിന് ഞാനൊരു പകുതി വെള്ളരിക്കയും ഒരു നാല് പച്ചമുളകും അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും അതിനാവശ്യമുള്ള അര ടീസ്പൂൺ ഉപ്പിട്ട് ഒരു കപ്പ് പച്ചവെള്ളം ഒഴിക്കാം. ഒഴിച്ച് ഇതൊന്ന് ഗ്യാസ് ഓൺ ചെയ്ത് വേവാൻ വയ്ക്കാം, അടച്ചു വയ്ക്കാം. ആ സമയം കൊണ്ട് ഒരു മുറി തേങ്ങയുടെ പകുതി അതുകൂടി ചെരുകിയെടുക്കാം. പിന്നെ ഒരു അര ടീസ്പൂൺ ചെറിയ ജീരകം, കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, നാല് ചെറിയ ഉള്ളി, ഒരു ചെറിയ തുണ്ട് പുളി. പിന്നെ പച്ചമുളക് വേണമെങ്കിൽ വീണ്ടും ഇടാം. ഞാൻ ഈ ഇതിലിട്ടതൊക്കെ വെള്ളരിയിലിട്ടത് കൊണ്ട് ഇട്ടിട്ടില്ല. ഇതുപോലെ വെന്താൻ നോക്കുക. അപ്പോൾ ഇത്രയും നമുക്ക് മിക്സിയിലൊന്ന് നന്നായിട്ട് അടിച്ചെടുത്തുകൊണ്ട് വരാം. ആ സമയം കൊണ്ട് ഇത് വേവും. ഇത് വെന്ത് ഇതുപോലെ ട്രാൻസ്പെറൻ്റ് ആയി വരുന്ന സമയത്ത് നമുക്ക് നല്ല രീതിയിൽ അടിച്ച് മഷി പോലെ അടിച്ച ശേഷം ഇതിലോട്ട് ഒഴിച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് ജാറ് മിക്സിയുടെ ജാറോടി കഴുകി ഇതിലേക്കൊന്ന് ഒഴിച്ചെടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഉപ്പ് കുറവാണെങ്കിൽ, ഉപ്പ് കുറവായിരിക്കും, ആദ്യം നമ്മൾ വെള്ളരിയുടെ ആവശ്യത്തിനുള്ള ഉപ്പല്ലേ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ ഉപ്പ് നോക്കിയ ശേഷം കുറച്ചുകൂടി ഉപ്പിട്ട് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നന്നായിട്ട് പതഞ്ഞ് പൊങ്ങണ്ട, പൊതഞ്ഞ് വരുമ്പോൾ ഓഫ് ചെയ്യാം. ഇനി ഒരു പാൻ ചൂടാക്കാൻ വെച്ച് അതിൽ എളിച്ചെണ്ണ ഒഴിച്ച ശേഷം കടുകിട്ട് പൊട്ടിക്കുക. കടുക് പൊട്ടി വരുമ്പോൾ കറിവേപ്പിലയും ചുവന്ന മുളകും ഇട്ട് ഒന്ന് താളിച്ച് വെക്കാം. ഇനി ഇതിലേക്ക്, ഇത് തണുത്ത ശേഷം ഇതിലേക്ക് മോരൊഴിച്ചു കൊടുക്കുക. നല്ല കട്ടിയുള്ള തൈര് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ തണുത്ത ശേഷം മാത്രം ഒഴിക്കുക. തണുത്ത ശേഷം മോരൊഴിച്ച ശേഷം ഈ കടുക് വറുത്തതും കൂടി ഇതിലേക്കൊന്ന് നമുക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യുക. നല്ലൊരു സദ്യയ്ക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു വെള്ളരിക്ക മോരുകറിയാണ്. ഓക്കെ, വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. ഇഷ്ടമായില്ലേ ഡിസ്ലൈക്ക് ചെയ്യുക. വീഡിയോ വാച്ച് ചെയ്തതിന് താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.